ഒന്ന് നല്ലവണ്ണം ഇരിക്കാനോ അഥവാ നടക്കാൻ പോലും സാധിക്കാതെ വളരെയധികം ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് പൈൽസ് അഥവാ മൂലക്കുര എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത് അഥവാ ഇതിന്റെ ഉത്ഭവനം എവിടെ നിന്നാണ് എന്ന് നമുക്ക് പൂർണ്ണമായും മാറ്റാനും ഒരു കാര്യം തന്നെയല്ലേ പൈൽസ് എന്ന് നമുക്ക് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ആഷിത പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് നമ്മൾ പലരിലും ഒന്ന് നമ്മൾക്ക് മനസ്സംബന്ധം ഇരിക്കാനോ അഥവാ ഒന്ന് അടക്കോ ചിലർക്ക് കിടക്കാൻ പോലും സാധിക്കാതെ വളരെയധികം ഫ്രസ്ട്രേഷനും നമ്മളെ കോൺഫിഡൻസ് പോലും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ചെല്ലുകയാണ് ഇപ്പം എന്താണ് ഈ പൈൽസ് എന്ന് പറയുന്നത് അഥവാ ഈ മൂലക്കുരു എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മളെ എനസ് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ബട്ടക്സ് അതിന് ചുറ്റുള്ള വെയിൻസ് വന്നിട്ട് സോളൺ ആവുകയും അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് വീർക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ വെരിക്കോസ് വെലിക്കോസിനൊക്കെ നമ്മൾ കാലിൽ കാണുന്നുണ്ട് നമ്മൾ വെയിൻസ് വന്നിട്ട് വീർത്ത് ചുരുണ്ട് കൂടിയ അവസ്ഥയിൽ അതേപോലെ തന്നെ സാമ്യമായിട്ടുള്ളൊരു അവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത് ഈ പൈൽസ് നമ്മൾ ഏനസ് ബ്രട്ടക്സ് റീജിയനിലുള്ള വെയിൻസ് ആണ് ഇങ്ങനെ ചുരുണ്ട് കൂടിയ അല്ലെങ്കിൽ വീർത്ത് സോളൺ അതിൻ്റെ പൊട്ടുന്ന രീതിയിൽ മൂലക്കുരു എന്ന രൂപത്തിലേക്ക് മാറി വരുന്നത് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കുടലിൻ്റെ അവസാനത്തിൽ കണ്ടുവരുന്ന ഏനൽ കനൽ ഈ ഏനൽ കനാലിലുള്ള ബ്ലഡ് വെസൽസിന്റെ അതിലൊരു വൂണ്ടോ ഒരു മുറിവോ എന്തെങ്കിലും സംഭവിച്ച് അത് ഇൻഫെക്ഷനായി ആയി മാറുകയും അതിൽ നിന്ന് പസ്സും കാര്യങ്ങളും ബ്ലഡൊക്കെ വരാൻ തുടങ്ങുമ്പം അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ മൂലക്കുരു എന്ന് പറയുന്നത് അപ്പം അത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് അതായത് സ്വന്തം ഒരു വഴി കണ്ടുപിടിക്കുന്നതാണ് ഉള്ളിലുണ്ടാവുന്ന സമയത്ത് അത് സ്വന്തമായിട്ടൊരു വഴി കണ്ടുപിടിച്ച് പുറത്തേക്ക് മൂലക്കുരു എന്ന രൂപത്തിൽ നമ്മൾ കാണുകയാണ് ഈ മൂലക്കുരു ഈ കുരു പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും ചെലവും ബ്ലഡും ഒക്കെ കണ്ടുവരുന്നുണ്ട് ഈ മൂലക്കുരു എന്താണ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കുടലിൻ്റെ അവസാനത്തിൽ കണ്ട് അവസാനത്ത് കണ്ടുവരുന്ന ഏനൽ കനാൽ എന്ന് പറയുന്ന കെനാലുള്ള ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു മുറിവോ ോ പോറലോ എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം അതൊരു ഇൻഫെക്ഷനായി ആയി മാറുകയും അതിൽ പിന്നെ പശു ചെലം ഉത്ഭവിക്കുകയും അതിൽ പിന്നെ ബ്ലഡും കാര്യങ്ങളും പുറത്തോട്ട് പുറന്തള്ളുന്ന ഒരു ഇതാണ് മൂലക്കുര എന്ന് പറയുന്നത് മൂലക്കുര പുറത്തോട്ട് നമ്മൾ കാണുന്നത് അത് ഈ ൽ കെനാലിൽ നിന്നും അതിനെ പുറത്തോട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സ്വന്തമായി കണ്ടെത്തുന്ന ഒരു വഴിയിലൂടെ പുറത്തോട്ട് മൂലക്കുരു രൂപത്തിൽ നമുക്ക് കാണുന്നുണ്ട് ഈ കുരു പൊട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ചെലവും ബ്ലഡും എല്ലാം നമുക്ക് കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ വളരെ സിവിയാരിറ്റി ആകുന്ന സിറ്റുവേഷൻ ഉണ്ട് വളരെയധികം മൂർത്തയ്ക്കും വന്ന് ഭയങ്കര സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് ഈ ഒരു കുരുൽ നിന്ന് നമുക്ക് മലം പോലും ഈ ഒരു വഴിയിലൂടെ തന്നെ പുറന്തള്ളുന്നത് കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പൈൽസ് നോക്കുകയാണെങ്കിൽ നാല് വിധം പൈൽസ് ഫോർ ടൈപ്സ് ഓഫ് പൈൽസ് ഉണ്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ പ്രൊലാപ്ഡ് ത്രോംബസ് ഇങ്ങനെ നാല് വിധം ടൈപ്സ് ഓഫ് പൈൽസ് ഉണ്ട് ഇതിൽ നമ്മൾ ഇൻറ്റേണൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റേണലി നമുക്ക് നമ്മൾ റെക്റ്റൽ റീജിയനിലാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്നിട്ട് നമ്മൾ അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മലം നമ്മൾ മലം പുറത്തോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ രക്തവും ചേർന്ന് വരുന്ന കാണാം നമ്മൾ മലത്തിനോട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളതിൽ ബ്ലഡ് സ്റ്റെയിൻസോ മലത്തിൽ കാണുമ്പം അത് ഇൻറ്റേണി നമുക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതാണ് ഇപ്പോൾ എക്സ്റ്റേണൽ പൈൽസ് ആണെങ്കിൽ നമുക്ക് എന്താണ് അനുഭവം ഇച്ചിങ് നമ്മളെ മലദ്വാരത്തിന് ചുറ്റുമായിട്ട് ഇച്ചിങ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ഒരു വേദനയായിട്ട് നമുക്ക് ഇരിക്കുമ്പോഴും ഒക്കെ വളരെ ബുദ്ധിമുട്ട് നടക്കുന്ന സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് എക്സ്റ്റേണലി ഉള്ള പൈൽസ് നമ്മൾ പ്രൊലാപ്സ് എന്ന് പ്രൊലാപ്സ്റ്റ് പറഞ്ഞത് നമ്മുടെ ഏനസിൽ നിന്നും പുറംതള്ളപ്പെടണം ഉള്ളിലുള്ള ശക്തി നമ്മൾ പ്രഷർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ളിലുള്ള കുടലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പുറംതള്ളിയിട്ട് പ്രൊലാപ്സ്റ്റ് നാലാമത്തെ നോക്കുകയാണെങ്കിൽ പറഞ്ഞ് ത്രോംബസ്ഡ് പൈൽസ് ഇത് നോക്കുകയാണെങ്കിൽ ഹെമറോയിഡ്സും കാര്യങ്ങളൊക്കെ വന്നതിനു ശേഷം വളരെയധികം പെയിനും അസഹനീയമായിട്ട് ഇരിക്കാനോ ഒന്നിനും സാധിക്കും സിറ്റുവേഷനിലേക്ക് എത്തുകയാണ് ഇങ്ങനെ നാല് വിധം പൈൽസ് ആണ് ഉള്ളത് ഇതിൽ നമ്മൾ മെയിൻലി നോക്കുകയാണെങ്കിൽ നോർമലി എല്ലാവർക്കും വളരെയധികം ഇച്ചിങ് ആയിട്ട് കണ്ടു ഇങ്ങനെ ഇച്ചിങ് കാണുന്ന സമയത്ത് പലരും അത് വേറെ ശല്യം കൊണ്ട് ഇച്ചിങ് ആണ് മലദ്വാരത്തിന് ചുറ്റുമുള്ള ഇച്ചിങ് കാണുന്ന സമയത്ത് പലരും അത് വേറെനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ വേറെനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല എന്ന് കാണുന്ന സമയത്ത് ഇത് എന്തായാലും പൈൽസ് തന്നെ ആയിരിക്കും നമ്മൾ ഉറപ്പിക്കേണ്ടതാണ് അതേപോലെ തന്നെ വളരെയധികം മൂലക്കുരു എന്ന രൂപത്തിൽ വരുന്ന സമയത്ത് പലരും പോയി സർജറി പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് ഇതിനെ വേന സഹിക്കാൻ പറ്റാണ്ട് അത് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ ആകുന്ന സമയത്ത് ഇത് അസഹനീയമാവുമ്പോൾ ആൾക്കാരെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മൈനർ സർജറീസ് മൈനർ സർജറീസിലൂടെ ഈ കുരു എടുത്ത് മാറ്റുക പെട്ടെന്ന് തന്നെ മാറ്റി ആ ഒരു ബുദ്ധിമുട്ട് മാറും എന്ന് വെച്ചാൽ അവർ ചെയ്യണം പക്ഷേ അതിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ സർജറി കഴിഞ്ഞാലും അപ്പം നമുക്ക് ആ ഒരു കുരു എടുത്ത് മാറ്റുന്നത് കൊണ്ട് നമുക്കൊരാശ്വാസം ലഭിക്കുന്നുണ്ട് പക്ഷെ ഒരു ഒരു മാസം ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴേക്കും നമുക്കിത് വീണ്ടും ഈ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഈ വേദന വന്ന് തുടങ്ങും മലധിച്ച ഒരു ടെൻഡർനെസ് ആയിട്ടും ഒരു ഇച്ചിങ് ആയിട്ടും പിന്നെ നമുക്ക് വന്ന് തുടങ്ങി പിന്നെ അത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്കും പിന്നെ അതേപോലെ നമ്മൾ എടുത്തു മാറ്റി അതേ കുരു വീണ്ടും തന്നെ നമുക്ക് വന്ന് വരികയാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കുരു സർജറിൽ മാത്രം എടുത്തു മാറ്റിയാൽ മതിയോ എന്തുകൊണ്ടാണ് നമുക്കിതിങ്ങനെ വരുന്നത് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല മൂലക്കുരുന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കൊണ്ട് അത്രയ്ക്കും സിവിയർ ആയിട്ട് അത്രയും ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കാണിക്കുന്ന ഒരു സിംറ്റം ആണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ മാറ്റങ്ങൾ നമ്മളെ ബോഡിയിൽ ചെയ്യുകയാണ് വേണ്ടത് മെയിൻലി നമ്മൾ മെയിനായിട്ട് നമുക്ക് പൈൽസിൻ്റെ ഏറ്റവും വലിയ റൂട്ട് കോസ് എന്ന് പറയുന്നത് മലബന്ധം തന്നെയാണ് കോൺസ്റ്റിപ്പേഷൻ നമുക്ക് മലബന്ധം നമ്മളെ മലം പുറം തള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പം നമ്മളത്രയും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതിലെല്ലാം പ്രഷർ കൊടുക്കണം ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വാൾസിൽ ആനൽ കനേന്റെ വാൾസിൽ ഉണ്ടാകുന്ന പ്രഷറിനെ കൊണ്ട് ആ വാൾസ് നമുക്ക് പൊട്ടി പോവുകയാണ് അവിടെ നമുക്ക് മുറിവുകൾ ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാകുന്ന മുറിവുകളിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്ഷനും പസ് പസ്ഫോമേഷനും ബ്ലഡും ഒക്കെ ചിലവൊക്കെ വന്നിട്ട് പിന്നെ അത് നമുക്ക് മൂലക്കുര എന്നൊരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നത് അപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്തുകൊണ്ടാണ് വരുന്നത് ഈ മലബന്ധിച്ചത് മാണ് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടി നോക്കേണ്ടത് അല്ലാണ്ട് ജസ്റ്റ് ഒരു സർജറി ചെയ്ത് ആ ഒരു മൂലക്കുരു എടുത്ത് മാറ്റിയതുകൊണ്ട് നമുക്കിത് പിന്നെ വരാണ്ടിരിക്കുകയും പിന്നെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാലാകാലത്തേക്ക് മാറ്റാൻ പറ്റത്തുമില്ല നമുക്ക് പൂർണ്ണമായി ഇപ്പം നമ്മളൊരു ചെടി നട്ടു നമ്മൾ ചെടി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെടീന്റെ മേൽ പോർഷൻ മാത്രം നമ്മൾ ഗ്രൗണ്ടിൻ്റെ താഴത്തേക്കുള്ള ഒരു ഭാഗം നോക്കാതെ വേര് നോക്കാതെ മേലേക്ക് വളർന്നത് മാത്രം വെട്ടിക്കളയുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെയും ആ വേര് നല്ല രീതിയിൽ തളർത്ത് വളർന്ന് മേലേക്ക് ആ ചെടി തിരിച്ചു വരിക തന്നെ ചെയ്യും അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മളത് വേണ്ട നശിപ്പിച്ചു കളയുന്ന സമയത്ത് വേരോടെ എടുത്ത് കളയണം അപ്പം നമ്മൾ ഈ പൈൽസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മൂലക്കുറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വേര് എന്ന് പറയുന്ന മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ആണ് അപ്പൊ ഈ നമ്മൾ ഈ മലബന്ധം എന്തുകൊണ്ട് നമുക്ക് ഉണ്ടായി അത് എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വേണം നമ്മൾ നോക്കാൻ ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു മലബന്ധം കാരണമാണ് നമുക്ക് ഈ പൈൽസ് വരുന്നതെന്ന് എന്തുകൊണ്ടാണ് മലബന്ധം വരുന്നത് എന്തിനാണ് നമ്മൾ ഇത്രയും പ്രഷർ ഇടേണ്ട ആവശ്യം വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മലമായിട്ട് വരുന്ന സമയത്ത് അതിൽ ഫൈബർ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ മലബന്ധം എന്നൊരു ബുദ്ധിമുട്ട് വരുന്നത് അതിനുവേണ്ടി ആൾക്കാർ പലരും കുറേ പഴങ്ങൾ കഴിക്കും പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ മലബന്ധം മാറുമെന്ന് വിചാരിച്ചിട്ട് കുറേ പഴം കഴിച്ച് നോക്കുന്നുണ്ട് ഒരു ദിവസം പോയില്ല അടുത്ത ദിവസം പോകാൻ വേണ്ടിയിട്ട് കുറേ പഴം കഴിച്ചിട്ടും പോകുന്നില്ല എന്ന് പറയുമ്പോൾ വളരെയധികം പ്രഷർ യൂസ് ചെയ്ത് ഹാർഡ് സ്റ്റൂൾസ് നമുക്ക് പാസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡാമേജ് ഈ ഒരു വൂണ്ടൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഫൈബർ ഇല്ലാത്ത ഫുഡെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണം നോക്കുകയാണെങ്കിൽ അരി ഭക്ഷണമാണ് നോർമലി അരി ഗോതമ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട് പക്ഷേ ഫൈബർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബോഡിക്ക് ആവശ്യമായ ഫൈബർ കണ്ടന്റ് നല്ല ഫൈബർ സോളുബിൾ ഫൈബർ അതിൽ അവൈലബിൾ അല്ല അപ്പം നമ്മൾ ഈ എന്താ പറയുക പ്രോസസ്ഡ് ഫുഡ് ക്യാൻഡ് ഫുഡ് അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ് ഇങ്ങനെ ഫ്രൈഡ് ഫുഡ്സ് ഇങ്ങനത്തെയാണ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഫുഡ് അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് അരി ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കാലത്ത് കഴിക്കുന്ന ഫുഡ് അതില് ഗോതമ്പ് അങ്ങനത്തെ പല കാര്യങ്ങളും റാഗി ഇങ്ങനത്തെ കാര്യങ്ങളാണ് കഴിക്കുന്നത് ഇതിൽ നമുക്ക് സോളിബിൾ ഫൈബർ അവൈലബിൾ അല്ല സോളബിൾ ഫൈബർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആനൽ കെനാലിൽ തന്നെ ഇള്ള നമ്മൾ മല എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് വരുന്ന കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള നല്ല ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത് ഈ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫൈബർ സോല്യുബിൾ ഫൈബേഴ്സ് ആവശ്യമാണ് അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ഈ സോല്യുബിൾ ഫൈബേഴ്സ് അവൈലബിൾ അല്ല അതുകൊണ്ട് ഈ നല്ല ബാക്ടീരിയാസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ പെരിസ്റ്റാലിക് നമ്മൾ ഇൻഡസ്റ്റൈൻ്റെ അകത്ത് പെരിസ്റ്റാലിക് മൂവ്മെന്റ്സ് പോ നടന്നാൽ മാത്രമാണ് നമുക്ക് ഈ മലബന്ധം ഇല്ലാതെ നോർമലായിട്ട് നമുക്ക് സ്റ്റൂൾസ് പാസ് ചെയ്യാൻ മലം പാസ് ചെയ്യാൻ പറ്റുന്നത് പുറംതള്ളാന് സാധിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പെരിസ്റ്റലറ്റിക് മൂവ്മെന്റ്സ് നമ്മൾ അനൽ കനാലിലൂടെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഗുഡ് ബാക്ടീരിയാസാണ് നമ്മളെ ഹെല്പ് ചെയ്യുന്നത് ഈ ബാക്ടീരിയാസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് നല്ല ഫൈബറുള്ള ഫുഡ് നമ്മൾ കഴിക്കാണ്ട് വരുന്ന സമയത്ത് ഈ പെരിസ്റ്റലറ്റിക് മൂവ്മെന്റ് പോലും അവിടെ നടക്കുന്നില്ല അതും നടക്കാണ്ടായി വരുന്ന സമയത്ത് നമ്മൾ ആനൽ കനാലിലൂടെ ഇത് പുറത്തോട്ട് പുറന്തള്ളാന് സാധിക്കാതെ അവിടെ അടിഞ്ഞു കൂടണം അങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മൾ വളരെയധികം പ്രഷർ യൂസ് ചെയ്ത് ഇത് പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ വൂണ്ട് സംഭവിക്കുന്നതും നമുക്ക് ഇൻഫെക്ഷൻ ആവുന്നതും ഒരു മൂലക്കൂര രൂപത്തിൽ പുറത്ത് വരികയും നമുക്ക് ഈ പൈൽസ് ഉണ്ടാവും എന്നൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ വേണ്ടി നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണ രീതികൾ മാറ്റിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിലും മൂലക്കുരയിലും പൈൽസ് പൂർണ്ണമായും പൂർണമായും മാറ്റാവുന്നതേയുള്ളൂ അതിനുവേണ്ടി നമ്മൾ നോർമലി കഴിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റ്സ് അന്നജം ഈ അരി ഭക്ഷണങ്ങള് ഒന്ന് നല്ല രീതിക്ക് ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു പരിധി വരികിലും ഒഴിവാക്കിയതിന് ശേഷം നല്ല പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ നല്ല കൊഴുപ്പുള്ള ഭക്ഷണം ഡയറക്റ്റ്ലി കൊഴുപ്പായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് മലബന്ധം ഉണ്ടായി നമുക്ക് പോകാൻ പറ്റിയില്ല എന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറേ പഴങ്ങൾ കഴിക്കും അതേപോലെ തന്നെ നമ്മൾ ഹോം റെമഡീസ് എന്ന രൂപത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് വെള്ളത്തിൽ കളിക്കി കുടിക്കുക ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട് അപ്പം ഇത് നല്ല കൊഴുപ്പ് കിട്ടുന്ന സമയത്ത് അത് അലിഞ്ഞു പോവാൻ പെരിസലിങ് മൂവ്മെൻറ്റ് നടക്കാനും അത് അലിഞ്ഞ് പുറന്തള്ളപ്പെടാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡയറക്റ്റ് ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ചേഞ്ചസ് വരുത്തുക ഡെയിലി ഭക്ഷണം ഈ അരി ഭക്ഷണങ്ങളെല്ലാം മാറ്റി നമ്മൾ നല്ല കൊഴുപ്പ് കിട്ടും നല്ല ഫൈബർ കിട്ടും നല്ല ഗുഡ് ഫൈബർ സോളുബിൾ ഫൈബേഴ്സ് അവൈലബിൾ ആയ നല്ല ഇലക്കറി ഭക്ഷണങ്ങള് പച്ചക്കറികൾ അതേപോലെ തന്നെ മുട്ട പാല് തൈര് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു നല്ല പുളിച്ച തൈര് അല്ലെങ്കിൽ വിനേഗർ അല്ലെങ്കിൽ ആസി എന്താ പറയുക സോൾട്ടിലിട്ട ഉപ്പ് ഉപ്പുമാങ്ങ നമ്മൾ നെല്ലിക്ക അതേപോലെ വെജിറ്റബിൾസ് നമ്മൾ വിനാഗറിലിട്ടത് കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല ബാക്ടീരിയാസ് വളരാനുള്ള സാഹചര്യം നമ്മൾ അവിടെ ഒരുക്കി കൊടുക്കണം ഈ പ്രോബയോട്ടിക്സ് കഴിക്കുന്നതിലൂടെ അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള കൊഴുപ്പ് ഭക്ഷണങ്ങളും അതേപോലെ നല്ല പ പച്ചിലക്കറികൾ നല്ല വെജിറ്റബിൾസും കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് വരുത്താനും ഈ പൈൽസ് തന്നെ നമുക്ക് കോൺസ്റ്റി മലബന്ധം ഇല്ലാതാക്കുന്നതിലൂടെ നമുക്ക് ഈ പൈൽസും ഇല്ലാതാക്കാൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഭക്ഷണ രീതികളിൽ മാറ്റങ്ങളിലൂടെ നമുക്ക് പൈൽസ് തന്നെ ഇല്ലാതാക്കാമെന്ന് പറയും ഇപ്പം വളരെ സിവിയർ കേസിലാണ് നിങ്ങൾക്കിത് ഡയഗ്നോസ് മനസ്സിലാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈനർ സർജറി കാര്യങ്ങൾക്ക് പോകാവുന്നതാണ് അതിൻ്റെ കൂടെ പക്ഷേ സർജറി ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ ആ സർജറി ചെയ്തതിന് കാര്യമില്ല ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നുണ്ട് അപ്പം ഈ സർജറി ചെയ്തതിനു ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പ്രിക്കോഷൻസ് എല്ലാം എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കിത് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഓൾറെഡി ഫസ്റ്റ് ജയിൽ ചെറിയ രീതിയിൽ ഇച്ചിയും കാര്യങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഈ പ്രിക്കോഷൻസ് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധി പരിധിവരെ മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വരത്തേയില്ല വന്നവർ വളരെ സിവിയർ സിറ്റുവേഷൻ ഇരിക്കുന്നവരാണെങ്കിൽ ആ ഒരു സെർജറീൻ്റെ കൂടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളും പ്രിക്കോഷൻസും എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് പൈൽസ് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മാറ്റാവുന്നേ ഉള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് കരുതുന്നു വീണ്ടും എൻ്റെ ഹെൽത്ത് വീഡിയോ നമുക്ക് കാണാം താങ്ക്